മറ്റു വാർത്തകളിലേക്ക്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാൾ ഇന്ന് ഇഡിക്ക് മുന്നിൽ ഹാജരായില്ല. ഇഡിയുടെ നോട്ടീസ് നിയമവിരുദ്ധവും രാഷ്ട്രീയ പ്രേരിതവുമാണെന്ന് കെജ്രിവാൾ. തങ്ങളുടെ സമൻസ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് കെജ്രിവാൾ ഇഡിക്ക് കത്തയച്ചു. ഡൽഹി മദ്യനയ കേസിൽ അരവിന്ദ് കെജ്രിവാൾ ഇന്ന് ഇഡിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയിരുന്നു. എന്നാൽ രാവിലെ 11 മണിയോടെ ഹാജരായേക്കുമെന്നുള്ള സൂചനകളാണ് ആദ്യം ലഭിച്ചിരുന്നത്. അതേസമയം ആരോപണങ്ങൾക്ക് വിപരീതമായി അരവിന്ദ് കെജ്രിവാൾ ഹാജരാകില്ല എന്ന വാദവുമായി രംഗത്തുവന്നു. തനിക്ക് ലഭിച്ച സമൻസ് തിരിച്ചെടുക്കാൻ ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് അദ്ദേഹം കത്തെഴുതി. ഇഡിയുടെ നോട്ടീസ് നിയമവിരുദ്ധവും രാഷ്ട്രീയ പ്രേരിതവുമാണ്. ബിജെപിയുടെ നിർദ്ദേശപ്രകാരം അയച്ചതാണെന്നും അരവിന്ദ് കെജ്രിവാൾ കേന്ദ്ര അന്വേഷണ ഏജൻസിക്ക് അയച്ച കത്തിൽ പറഞ്ഞു. ഡൽഹി മദ്യനയവുമായി ബന്ധപ്പെട്ട് 100 കോടി രൂപ ആം ആദ്മി പാർട്ടിക്ക് കിട്ടിയതിന് തെളിവുണ്ടെന്നാണ് ഇഡിയുടെ വാദം. നിലവിലെ വിവരങ്ങൾ അനുസരിച്ച് കെജ്രിവാൾ ബനാറസിലേക്ക് തിരിച്ചേക്കുമെന്നാണ് സൂചന. അവിടെ നിന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി മധ്യപ്രദേശിലേക്ക് പോകും. ബിജെപിയുടെ നിർദ്ദേശപ്രകാരമുള്ള ഇഡി നടപടിയെ ഒറ്റക്കെട്ടായി നേരിടാനാണ് ആം ആദ്മി പാർട്ടിയുടെ തീരുമാനം. നാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്. പോലീസ് മർദ്ദനത്തിൽ നട്ടെല്ലിന് പൊട്ടലേറ്റെന്ന പരാതിയുമായി 17-കാരൻ രംഗത്ത്. കോട്ടയം പാല പോലീസ് സ്റ്റേഷനിലെ 2 പോലീസുകാർ ക്രൂരമായി മർദ്ദിച്ചെന്നാണ് പെരുമ്പാവൂർ സ്വദേശിയായ വിദ്യാർത്ഥിയുടെ ആരോപണം.